പാക്ക് ഇടുന്നേക്കാൾ മുമ്പും പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഞാനപ്പോൾ നല്ലൊരു ബ്ലീച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഫേസിന്. ഇതിനായി വേണ്ടത് നമ്മുടെ വാളംപുളിയാണ് കേട്ടോ. വാളംപുളി, കോൽപുളി, അങ്ങനെയൊക്കെ പല പേരിൽ ഇതറിയപ്പെടും. നമ്മുടെ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പുളി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതാണ് എടുത്തിരിക്കുന്നത്. അതൊരു കുഞ്ഞ് ഇത് എത്രത്തോളം എടുത്തുണ്ട് കേട്ടോ. പുളി വന്നിട്ട് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ് കേട്ടോ. ബ്ലീച്ചിങ്ങിന് സൂപ്പറാണ് ഈ പുളി. ഇതിലേക്ക് നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പൾപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ 5 മിനിറ്റ് ചൂട് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് കെമിക്കൽ അടങ്ങിയ ബ്ലീച്ച് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വീട്ടിലിരുന്ന് ഇതുപോലത്തെ ഒക്കെ ഹോം റെമഡീസ് ചെയ്യണത്. കോൾപുളിയിൽ ഒരുപാട് വൈറ്റമിൻസ് ഉള്ള കാരണം തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായി മാറിക്കിട്ടും. മുഖത്ത് വരുന്ന കറുത്ത കുത്തുകൾ, മുഖക്കുരു വന്ന പാടുകൾ അതൊക്കെ നന്നായി മാറിക്കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൾപ്പ് എടുക്കാൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. നന്നായി കൈ കൊണ്ട് അമർത്തി കൊടുത്തിട്ട് ഞാൻ പൾപ്പ് എടുക്കേണ്ടായിരിക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കോൾപുളിയുടെ പൾപ്പൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പകുതി തക്കാളി ജ്യൂസാണ് ഒഴിച്ചെടുക്കേണ്ടത്. അതിൻ്റെ പൾപ്പടക്കം ഞെക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അത് ഒഴിച്ചെടുക്കുന്നുണ്ട്. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക. തക്കാളിയുടെ കുരു പെട്ടാലും ഞാൻ എടുത്ത് കളയണമൊന്നുമില്ല കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ആ കുരു നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ എടുത്ത് കളയുകയാണ് ചെയ്യണത്. എളുപ്പമണിക്ക് ഞാനിങ്ങനെ ചെയ്യണതാണ്. കുരു എടുത്ത് കളയാൻ മടിയിട്ട് അപ്പോൾ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടിയും ചേർക്കണം. ആഡ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 1.5 ടീസ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഗോതമ്പ് പൊടിയുടെ പകരം നമ്മുടെ കടലമാവ്, അരിപ്പൊടി ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ അധികം ലൂസും അല്ല, കട്ട് ചെയ്തതുപോലത്തെ കൺസിസ്റ്റൻസിൽ കിട്ടും. ഗോതമ്പ് പൊടി സ്കിൻ വൈറ്റനിങ്ങിന് നല്ലതാണ്. നമ്മുടെ ഗോതമ്പിൻ്റെ കളർ കിട്ടുമെന്നാണ് പറയുക ഫേസിന്. പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മുടെ പാലാണ് കേട്ടോ. തിളപ്പിക്കാത്ത പാല് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രീമി ടെക്സ്ചറിൽ കിട്ടും. പാല് വന്നിട്ട് നല്ലൊരു ക്ലൻസറാണ്. നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലീൻ ആവാൻ നല്ലതാണ് പാൽ ആഡ് ചെയ്യണത്. ഈ പാക്കിൽ കോൽപ്പുളി ചേർത്ത് കാണാം. 2 ആഴ്ച കൂടുമ്പോൾ 1 വട്ടം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ നന്നായി മാറും. കറുത്ത കുത്തുകളൊക്കെ നന്നായി മാറും. പിന്നെ ഇതിലേക്ക് 1 പകുതി ടീസ്പൂൺ നമ്മുടെ കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും, ക്രീമി ടെക്സ്ചറിൽ. ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ഇനി പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല കട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കഴുത്തിലും കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാക്ക് ദീ കൺസിസ്റ്റൻസിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നത് നമുക്ക് അടുക്കള പണികളൊക്കെ ചെയ്യാം. വീട്ടിൽ തനിച്ചാണല്ലോ ഞാൻ. അപ്പോൾ അടുക്കളയിൽ കുറേ പണികളുണ്ട്. മോന് സ്കൂളിട്ട് വരാറായി. അപ്പോൾ അവനക്ക് പലഹാരമൊക്കെ തയ്യാറാക്കണം. ഇപ്പോൾ ഈ പാക്ക് ഇട്ടിരിക്കുന്നത് 3 മണി സമയത്ത്, 4 മണിക്കാകുമ്പോൾ വരുമ്പോഴത്തേക്കും പലഹാരമൊക്കെ തയ്യാറാക്കി വെക്കണം. അപ്പോൾ അത് ചെയ്യാപ്പോഴത്തേക്കും ഇത് ഡ്രൈ ആവും ചെയ്യല്ലോ. അപ്പോൾ വീട്ടിൽ തനിച്ചുള്ളവർക്കൊക്കെ ചെയ്യും. പിന്നെ കൂട്ടു കുടുംബം വേറെ ആൾക്കാരൊക്കെ കാണുന്ന നടക്കുള്ളവർ റൂമിൽ തന്നെ ഇരുന്നിട്ട് ഡ്രൈ ഒക്കെ ആയതിനു ശേഷം വാഷ് ചെയ്തിട്ട് പുറത്തിറങ്ങിയാൽ മതി. ഞാൻ ഇനി പലഹാരം ഉണ്ടാക്കട്ടെ. അപ്പോഴത്തേക്കും ഇത് ഡ്രൈ ആവും. 15 മിനിറ്റ് മതി നന്നായി ഡ്രൈ ആയിട്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നേക്കാൾ മുമ്പ്, ഫേസിൽ അപ്ലൈ ചെയ്യുന്നേക്കാൾ മുമ്പ് എല്ലാവരും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. കോൾപുളി ചേർത്ത കാരണം അപ്പോൾ നന്നായി ഡ്രൈ ആയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. നല്ലൊരു തിളക്കം വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടാൻ നാളെ ആയിരിക്കും. അപ്പോൾ എന്നാണ് നിങ്ങൾക്ക് ഫങ്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ തലേദിവസം അപ്ലൈ ചെയ്യാൻ നോക്കുക. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും. ഇത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ട്രൈ ചെയ്യണമെങ്കിൽ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും പോകണം കേട്ടോ. പോട്ടെ.